ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പൂ പോലെയുള്ള പാലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പാണ്. അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ഇതിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്കിന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മൾ തലേ ദിവസം കുതിർത്ത് വെച്ച ഈ അരിയിലേക്ക് അരിയുടെ ഒപ്പം നിൽക്കുന്ന ലെവല് കേട്ടോ, അല്ലാതെ ഓവർ വെള്ളമാക്കാൻ കൂടിപ്പോവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ 1.5 കപ്പ് അരിയാണ് ഇതിൽ ഞാൻ എടുത്തിട്ടുള്ളത്, കുതിർത്തി വെച്ച അരി. ഇതിൽ ഒപ്പത്തിന് നിൽക്കുന്ന ലെവൽക്ക് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് 1 വലിയ ഗ്ലാസ് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഇനി ഇതിൽ നിന്ന് നമ്മൾ കുറച്ച് ഇവിടെ നിന്ന് മാറ്റി വെക്കുന്നുണ്ട്. അത് നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്, അതായത് തപ്പ് വെക്കുക എന്നാണ് പറയുക. ഇതുപോലെ പാലപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ച് അതൊന്ന് വേവിച്ച് പിന്നെ ഇതിലേക്ക് തന്നെ ആഡ് ചെയ്യും. ഇതുപോലെ ഉള്ളൊരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനിയിത് നമുക്ക് അടച്ച് വെക്കാം. ഇത് നേരത്തെ നമ്മൾ എടുത്ത് വെച്ച ഒരു തവിയായിരുന്നു നമ്മൾ പൊടി എടുത്ത് വെച്ചത്. ഇതിലേക്ക് നമ്മൾ 3 തവി വെള്ളം കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണക്ക് കറക്റ്റാകാൻ വേണ്ടിയല്ലാതെ ശ്രദ്ധിക്കുക. ഇനി ഇതൊന്ന് എന്താ നമ്മളൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കണം. ഇത് വേവിച്ചെടുത്തിട്ട് ഇതാ ഈ ഒരു ലെവലെത്തണം. അടി പിടിക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ. അടി കട്ടിയുള്ള പാത്രത്തിൽ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും. ഇപ്പോൾ ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. ഇത് അരക്കുന്ന സമയത്താണ് നമ്മൾ ഇതിലേക്ക് 1 തവി കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, അതായത് നമ്മുടെ പാലപ്പത്തിലേക്ക് വേണ്ട കുറച്ച് വെള്ളം. പിന്നെ 1 ടീസ്പൂൺ ഈസ്റ്റാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ പാലപ്പത്തിൻ്റെ ടോട്ടൽ ബാറ്ററിലേക്ക് വേണ്ട ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴേ അത് നന്നായിട്ട് ഈസ്റ്റും എല്ലാ ഭാഗത്തും ആവുള്ളൂ. അപ്പോൾ ഇതുപോലെ ഇനി നമുക്കിത് അടച്ച് വെക്കാം. ഇപ്പോൾ ഇത് തലേ ദിവസം ഞാൻ തുറന്ന് നോക്കുമ്പോൾ ഇത് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്, നിറച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒന്ന് വെള്ളം ഒന്ന് മിക്സാക്കി കൊടുക്കണം, അതായത് അതിൻ്റെ നൊര പോവാത്ത രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തും. ഇനി പാലപ്പത്തിൻ്റെ ഇതായിട്ടുള്ള ഈ ഒരു ചട്ടിയിലേക്ക് ഇത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് ഒന്ന് കറക്കി കൊടുക്കുക. ഇതുപോലെ കറക്കി കൊടുക്കുക, അതായത് സൈഡ് ഭാഗങ്ങളിൽ കനം കുറവും നടുഭാഗങ്ങളിൽ സോഫ്റ്റ് ആയിട്ടുള്ള കുറച്ച് കട്ടി കൂടുതലും ആയിട്ടായിരിക്കും നമ്മുടെ പാലപ്പം ഉണ്ടാവുക. അങ്ങനെ ആകുമ്പോഴേ നമ്മൾ പാലപ്പത്തിന് ടേസ്റ്റും കൂടുള്ളൂ. അപ്പോൾ ഇതുപോലെ ബബിൾസൊക്കെ ഒന്ന് പോവാൻ തുടങ്ങിയതിന് ശേഷം അത് അടച്ച് വെക്കുക. 1-2 മിനിറ്റ് അടച്ച് വെക്കുമ്പോഴേക്കും അത് ഏകദേശം ഇതുപോലെ ചട്ടിയിൽ നിന്ന് തന്നെ വിട്ട് കിട്ടിയിട്ടുണ്ടാവും കണ്ടോ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പാലപ്പം റെഡിയാക്കിയെടുക്കാം. ഇത് 1 തവിയാണ് ഞാൻ അതിൽ പാലപ്പത്തിനുള്ള ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. അതായത് എൻ്റെ കയ്യിലുള്ള ചട്ടിയും കുറച്ച് ചെറുതായതുകൊണ്ട് ഇത്രയും മതി. ഇതിൽ ഈ എയർ ബബിൾസ് പോയതിന് ശേഷമാണ് നമ്മൾ അടച്ച് വെക്കേണ്ടത്, അല്ലെങ്കിൽ അത് അത്ര സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ 2 പാലപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാലപ്പം നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും ഇത് മറക്കാതെ ഒന്ന് ട്രൈ ചെയ്യണം. ആദ്യമായിട്ടാണ് നമ്മൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലെ സിമ്പിൾ വീഡിയോസിനെല്ലാമായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്.
ഇനി അടുത്ത ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ട് വരുന്നത് വരേക്കും കീപ് വാച്ചിങ് ഗായ്സ്. താങ്ക് യു.